സ്ഫടികത്തെ പ്രപഞ്ചശക്തി അവൻ്റെ ബുദ്ധിയുടെ അഥവാ ശ്രദ്ധയുടെ ശുദ്ധീകരണത്തിലൂടെ നേർവഴിക്ക് നയിക്കാൻ വഴികാട്ടുന്നു. ദക്ഷയാഗത്തിലൂടെ ദേവദത്തം ആകാശപ്പൊയ്കയിൽ കുങ്കുമം ചാലിച്ച് നിദ്രയ്ക്കായി വെമ്പുന്ന സൂര്യബിംബവും നാനാത്വവേഗത്വം സിരകളിൽ പേറുന്ന പ്രൗഢയാം ഭാരതാംബയും ആശഭാരത സംസ്കാര തനിമയെ പ്രോജ്വലമാക്കുന്ന പുണ്യമാം പുരാണേതിഹാസങ്ങളും ചന്ദ്രാഗ്നിദേവന്മാരെ തൃക്കണ്ണാലാവാഹിച്ച ആദിയോഗിയും പരബ്രഹ്മമൂർത്തിയാം ആദിദേവനും പ്രജാപതിശ്രേഷ്ഠനാം ദക്ഷൻ തിരുമനസും ധന്യദേവശ്രിയാം നാരദമുനിയും ദേവീരത്നങ്ങളാം സതീ പാർവതീദ്വയങ്ങളും സംഗമിക്കും ദക്ഷയാഗത്തിൻ പുനർജനിയൊന്നിതാ വന്ദനം 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 ഗജാനനം ഭൂതഗണാധിശേവിതം ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ശരി ശരി
ഏതു തരം കഥയാണ് കുട്ടികൾക്ക് ഇഷ്ടം? പുരാണ കഥകളാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. എന്നാൽ ഇന്ന് മുത്തശ്ശി ദക്ഷയാഗത്തെ കുറിച്ച് ഒരു കഥ പറഞ്ഞു തരാം. നല്ല മുത്തശ്ശി, ഞങ്ങൾക്ക് കഥ കേൾക്കാൻ ഇടക്കമായി മുത്തശ്ശി. ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു ദക്ഷൻ. ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതികളുടെ അധിപനായി വാഴിച്ചു. മുത്തശ്ശി, ഈ പ്രജാപതിമാർ ആരാണ്? ലോകപാലകന്മാരെയാണ് പ്രജാപതിമാർ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്ന അവസരത്തിൽ തന്നെ സഹായിക്കുവാനായി 10 ദേവന്മാരെ സൃഷ്ടിച്ചു. മരീചി, ഉലസ്യൻ, ഉലഹൻ, വസിഷ്ഠൻ, ദക്ഷൻ, ബൃഗൻ, നാരദൻ എന്നിവരായിരുന്നു ആ പ്രജാപതിമാർ. അപ്പോൾ ദക്ഷനായിരുന്നു പ്രജാപതികളുടെ നേതാവ്? അതെ. മനുപുത്രിയായ പ്രസൂതിയെ ദക്ഷൻ വിവാഹം ചെയ്തു. അവരിൽ ദക്ഷന് 16 പുത്രിമാരുണ്ടായി. അവരിൽ ഒരാൾ സാക്ഷാൽ പരാശക്തിയായിരുന്നു. അവരുടെ പേരാണ് സതി. മുത്തശ്ശി, സതിയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റായി എന്ന ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പക്ഷേ സതി സമ്പ്രദായത്തിന് ആ പേര് വന്നത് തന്നെ പരാശക്തിയായ സതീദേവിയുടെ പേരിൽ നിന്നും ആകാം. അങ്ങനെയാണോ മുത്തശ്ശി? മക്കളെ, അറിവിന്റെ ഭണ്ഡാരങ്ങളാണ് നമ്മുടെ പുരാണങ്ങൾ. അത് നമുക്ക് തുടരാം. ആ 16 പുത്രിമാരിൽ 13 പേരെ ദക്ഷൻ ധർമ്മരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ സ്വത എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹ എന്ന പുത്രിയെ അഗ്നിദേവനും പരമശിവനെ മനസാൽ വരിച്ച സതീദേവിയെ ശ്രേഷ്ഠത്തോടുകൂടി അല്ലെങ്കിലും ശിവനും വിവാഹം ചെയ്തു കൊടുത്തു. എങ്കിൽ നിങ്ങൾക്ക് ഈ കഥ എളുപ്പം മനസ്സിലാകുവാനായി കഥയും പാട്ടും അഭിനയവും നൃത്തവും ഒക്കെയായി മുത്തശ്ശി പറഞ്ഞു തരട്ടെ? ഒരിക്കൽ പ്രജാപതികൾ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ ദേവന്മാരും ബ്രഹ്മാവും ശിവനും എല്ലാം സന്നിഹിതരായിരുന്നു. പ്രജാപതികളുടെ അധിപനായ ദക്ഷൻ സഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. എന്നാൽ പിതാവായ ബ്രഹ്മാവും ശിവനും മാത്രം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റില്ല. തന്റെ മകളുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ട് എഴുന്നേൽക്കാത്തതിനാൽ ദക്ഷന് അപമാനം തോന്നി. കോപം വന്ന ദക്ഷൻ ശിവനെ അധിക്ഷേപിക്കുകയും കൂടെ ശപിക്കുകയും ചെയ്തു. പകരം ശിവൻ ദക്ഷനെയും ശപിച്ചു. ശേഷം ശിവൻ അഗ്നിയായ സതീദേവിയോടൊപ്പം അവിടെ നിന്ന് കൈലാസത്തിലേക്ക് പെട്ടെന്ന് പോയി. അങ്ങനെ ശിവനും ദക്ഷനും വൈരികളായി തീർന്നു. ലോകപാലക പ്രജാപതി ശ്രേഷ്ഠൻ ദക്ഷൻ തിരുമനസ് എഴുന്നള്ളുകയാണ്.
നാരായണ നാരായണ, എല്ലാം മംഗളമാകട്ടെ. പ്രജാപതിമാരുടെ ക്ഷണം സ്വീകരിച്ച് ഈ യജ്ഞത്തിൽ അനുഗ്രഹം നൽകാൻ ആഗതരായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവ് പിതാശ്രീ ബ്രഹ്മാവ്, പ്രജാകുല അധിപതി ദക്ഷൻ തിരുമനസ്, സഹോദര പ്രജാപതിമാർ കൈലാസനാഥൻ പരമശിവൻ, മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ഏവർക്കും ഈ യജ്ഞഭൂവിലേക്ക് ഭവ്യ സ്വാഗതം. നാരായണ നാരായണ. എന്ത് പരമശിവനെന്നോ? നമ്മെ ആദരിക്കാത്ത ശിവന് സ്വാഗതം അരുളുന്നു? ഇല്ല, ശിവന്റെ ഈ അനാദരവ് നമുക്ക് പൊറുക്കാവുന്നതിനും അപ്പുറമാണ്. നാരായണ നാരായണ. യജ്ഞം വിഘ്നം കൂടാതെ നടക്കുമാറാകട്ടെ. അല്ലയോ ഋഷിമുനി ദേവന്മാരെ, നാം ഈ പറയുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടോ ആരോടുമുള്ള വിരോധം കൊണ്ടോ അല്ല, മറിച്ച് ശരിയായ പെരുമാറ്റ രീതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ്. ഈ അഹംഭാവിയും വൃത്തിഹീനനുമായ ആൾ മശാന ഭസ്മവും പോശി ഭ്രാന്തനെ പോലെ നടക്കുകയും ഭൂതഗണങ്ങളെ കൂട്ടുപിടിച്ച് അവരിൽ ഒരാളെ പോലെ അലയുകയും ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ജാമാതാവും അതുകൊണ്ട് നമുക്ക് അയാൾ മകനെ പോലെയുമാണ്. കഷ്ടം, നമ്മുടെ സുജലിതയായ പുത്രി സതിയെ ഇയാൾക്കാണല്ലോ വിവാഹം കഴിച്ചു നൽകിയത്. നാം അതിൽ ലജ്ജിക്കുന്നു. നമ്മുടെ പിതാശ്രീയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നാം ആ വിഡ്ഢിത്വത്തിന് സമ്മതിച്ചത്. നമ്മോടുള്ള ബഹുമാനം കാണിക്കാതിരിക്കുക വഴി അയാൾ നമ്മെ പരിഹസിക്കുകയാണുണ്ടായത്. ശരിയായ നടപടിക്രമങ്ങളെയും പെരുമാറ്റത്തെയും അംഗീകരിക്കാത്ത അഹങ്കാരിയായ ശിവനെ നാം ഇതാ ശപിക്കുന്നു. ശിവന് ഇനി മുതൽ യജ്ഞത്തിൽ നിന്നുള്ള സൗഭാഗ്യം ലഭിക്കാതെ പോകട്ടെ. അപമാനിതനായ നാം ഈ യജ്ഞശാല ഉപേക്ഷിച്ചു പോവുകയാണ്. ഈ യജ്ഞശാല ഉപേക്ഷിച്ച് പോവരുത്, അത് യജ്ഞാചാരത്തിനെതിരാണ്. ദയവായി തിരിച്ചുപവിഷ്ടനായാൽ ശിവനെ പിന്തുടരുന്നവരെല്ലാം നിഷേധികൾ. വേദങ്ങളുടെയും ബ്രാഹ്മണ ഗുരുക്കന്മാരുടെയും അധികാരത്തെ ഇവർ ചോദ്യം ചെയ്യുന്നു. ഇവർ തെരഞ്ഞെടുത്ത പാത പവിത്രമാണ്. ജടനിറഞ്ഞ മുടിയും ചുടലച്ചാൽ മേലാസകലം പുരട്ടി ഇവർ ലഹരി കുടിച്ചു നടക്കുന്നു. ഭഗവാൻ വിഷ്ണുവിനാൽ അംഗീകരിക്കപ്പെട്ട വേദശാസ്ത്രത്തെ ധിക്കരിക്കുന്നു. കഷ്ടം കഷ്ടം, വിധി വൈപരീത്യം തന്നെ. ദക്ഷനും യാഗശാലയിൽ ദക്ഷനെ കൂട്ടുനിന്ന അനുചരന്മാരും ഈ വിഡ് ശരീരത്തെ ആത്മാവ് തന്നെ എന്ന് കരുതി ഇന്ദ്രിയ സുഖങ്ങളിലും പൊങ്ങച്ച മേനിയിലും ആഘോഷപൂർവമായ ആചാരക്രമങ്ങളിലും മുഴുകി അസത്യ ജൽപ്പനങ്ങളുമായി ജീവിക്കുന്നു. ഇവർ എന്നും സത്യത്തിനു നേരെ തലതിരിഞ്ഞു നിൽക്കുന്നു. പാപിയായ ദക്ഷനെയും അനുചരന്മാരെയും നാം ഇതാ ശപിക്കുന്നു. അഹങ്കാരിയായ ദക്ഷനും അയാളുടെ അനുയായികളും ഇനി തത്വാർത്ഥ ബോധവിചാരമില്ലാത്തവരായി തീരട്ടെ.
ഭവതിയെ മറ്റെന്തോ ചിന്തകൾ അലട്ടുന്നത് പോലെ. ജിഗീഷ, ഞാനത് പറഞ്ഞാൽ ഭവാൻ കോപിക്കുമോ? ഭവതി ഉള്ളിലുള്ളത് മടികൂടാതെ നമ്മോട് ഉണർത്തിച്ചു കൊടുക്കും. അങ്ങയുടെ ശാപത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി പിതാശ്രീ ബൃഹസ്പതിയാഗം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. യജ്ഞത്തിലേക്ക് ദേവന്മാരെയും മഹർഷിമാരെയും മുനികളെയും ബന്ധുക്കളെയും മറ്റും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. പിതാശ്രീ ഭവാനെയും അങ്ങയുടെ പ്രിയതമയായ ഈ ഉള്ളവളെയും യാഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതിനെന്താണ് കുഴപ്പം ഭവതി? നമ്മൾ യാഗത്തിന് പോകുന്നില്ല, അത്ര തന്നെ. ഭവാൻ എന്റെ സഹോദരിമാരെയും അമ്മയെയും മറ്റു ബന്ധുക്കളെയും ഒന്നിച്ച് കാണാനുള്ള അവസരമാണിത്. എനിക്ക് അവരെ കാണാൻ കൊതിയാകുന്നു. ഭർത്താവിന്റെയും ഗുരുവിന്റെയും പിതാവിന്റെയും വീട്ടിൽ വിളിക്കാതെ തന്നെ പോയാലും തെറ്റൊന്നുമില്ല എന്നാണ് പറയാറുള്ളത്. നമ്മൾക്ക് അവിടേക്ക് ഒന്ന് പോകാം പ്രഭോ. ഭവതി പറയുന്നത് ശരി തന്നെയാണ്. ബന്ധുജനങ്ങളെ കാണാൻ ആർക്കും ആഗ്രഹമുണ്ടാകാം. പക്ഷേ ആ ബന്ധുക്കൾക്കും തിരിച്ചും അങ്ങനെ തന്നെ തോന്നിയില്ലേ? സഭാമധ്യത്തിൽ നമ്മെ അപമാനിച്ച ഭവതിയുടെ പിതാശ്രീ നാം ക്ഷണം കിട്ടാതെ അവിടെ ചെല്ലുമ്പോൾ നമ്മെ അധിക്ഷേപിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് പോകേണ്ടതില്ല എന്നാണ് നാം കരുതുന്നത്. ഇനി നമ്മെ കൂടാതെ ഭവതി തനിച്ചവിടേക്ക് പോയാലും ഫലം ഇത് തന്നെയായിരുന്നു. ഭവതിക്ക് അവരെ കാണാൻ ഇത്ര വലിയ ആഗ്രഹമാണെങ്കിൽ യാഗം കഴിഞ്ഞ ശേഷം ഒരു ദിവസം നമ്മൾക്ക് അവിടേക്ക് പോകാം. പ്രിയേ, നമുക്ക് ധ്യാനത്തിനുള്ള സമയമായിരിക്കുന്നു. ദക്ഷന്റെ യാഗശാലയിലേക്ക് പോയി. ദക്ഷന്റെ യാഗശാലയിലെത്തിയ സതീദേവിയെ മാതാവ് വാത്സല്യപൂർവം കെട്ടിപ്പുണർന്നു. ദക്ഷൻ അവിടെ പുത്രിയെ കണ്ട മാത്രയിൽ മുഖം കറുപ്പിച്ച് ദേഷ്യഭാവത്തിൽ ഉറപ്പിച്ചു. ദക്ഷനും ശിവനെ അപഹസിച്ചു സംസാരിച്ചു. തന്റെ പ്രാണേശ്വരൻ പറഞ്ഞിട്ടും അനുസരിക്കാതെ ബുദ്ധിമോശം കാണിച്ച സതീദേവിക്ക് സങ്കടം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അപമാനിതയായ സതീദേവി തന്റെ ശരീരം ഒടുവിൽ യാഗാഗ്നിയിൽ ഹോമിച്ചു. തന്റെ ജീവേശ്വരിയുടെ വിയോഗം നാരദമുനിയിൽ നിന്നും മനസ്സിലാക്കിയ പരമശിവൻ ദുഃഖം കൊണ്ടും കോപം കൊണ്ടും ജ്വലിച്ചു. ശിവൻ തന്റെ ജടപിടിച്ചു നിലത്തടിച്ചു. കറുത്ത രൂപത്തിൽ അതിഭയങ്കര രൂപങ്ങളായ വീരഭദ്രനും മഹാകാളിയും പ്രത്യക്ഷപ്പെട്ടു. അവർ ദക്ഷന്റെ യാഗശാല പൂർണമായും തകർത്തു. ദക്ഷന്റെ അനുചരന്മാരെ അംഗവിക്ഷേപത്തിന് ഇരകളാക്കി. വീരഭദ്രൻ ദക്ഷനെ കീഴടക്കി തല പറിച്ചെടുത്ത് ഹോമാഗ്നിയിൽ ഇട്ടു. ദേവന്മാർ ബ്രഹ്മാവിനോട് ഒന്നിച്ച് കേണപേക്ഷിച്ചു. എല്ലാവരും പരമശിവനെ സ്തുതിച്ചു. മായയിൽ മോഹിതരായി അറിവില്ലാതെ വിഷമബുദ്ധികൾ ചെയ്യും അപരാധങ്ങൾ പുറത്ത് ക്ഷമിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. ദക്ഷനെ പുനർജീവിപ്പിക്കണമെന്നും അനുചരന്മാരുടെ അംഗവൈകല്യങ്ങൾ മാറ്റി രക്ഷിക്കണമെന്നും ബ്രഹ്മാവ് പരമശിവനോട് അപേക്ഷിച്ചു. ബ്രഹ്മാവിന്റെ അപേക്ഷ അനുസരിച്ച് ശിവൻ ദക്ഷന് വീണ്ടും ജീവൻ നൽകി. എന്നാൽ പകരം ആടിന്റെ തലയെടുത്ത് ശിവൻ ദക്ഷന്റെ കഴുത്തിൽ വെച്ചുകൊടുത്തു. സ്വാഞ്ചാഗ്നേ തനുവം പിപ്രയ സ്വാ
ഭ്രഗവ ഭഗമായജസ്വ ഗോപ്യുഷ്ടമയുജോ നിഷിക്തം ത. ക്ഷണിക്കപ്പെടാതെ ഈ യാഗശാലയിലേക്ക് കടന്നു വന്നത് ആരാണെങ്കിലും അവർ ഉടൻ തന്നെ പുറത്തു പോകണം. പിതാശ്രീ സ്വന്തം മകളായ എന്നെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് വ്യക്തമാണ്. നിന്നിൽ നമുക്കൊട്ടും പ്രീതിയില്ല. നിന്റെ താതനും ഞാനല്ല. ചുടലഭസ്മം ചൂടുന്ന ഒരു അധമന്റെ ഭാര്യ നമ്മുടെ പുത്രിമതം അലങ്കരിക്കുവാൻ ഒട്ടും യോഗ്യല്ല. സർവാത്മനായ ഭഗവാൻ പരമശിവനോട് അങ്ങല്ലാതെ മറ്റാരാണ് വിരോധം കാട്ടുക? ഭഗവാന്റെ പാദം പോലും സ്പർശിക്കാൻ അത്തരക്കാർ അർഹരല്ല. എന്ത്? അഹംഭാവിയും ഭ്രാന്തനെ പോലെ നടക്കുകയും അല്പവസ്ത്രധാരിയുമായ ഒരുവനെ കുറിച്ചാണോ നീ ഭഗവാൻ സർവാത്മൻ എന്നൊക്കെ പറയുന്നത്? അങ്ങനെയുള്ളവന് നാം ഒരു വിനയം കൽപ്പിക്കുന്നില്ല. നിനക്ക് ഉടൻ തന്നെ ഈ യാഗശാല വിട്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് നിന്നെ ബലം പ്രാപിച്ച് പുറത്താക്കേണ്ടി വരും. പിതാശ്രീ, വിശ്വബന്ധുവിനോടാണോ അങ്ങേ വിരോധം കാട്ടുന്നത്? ദുഷ്ടാത്മാക്കൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിന്റെ ഫലം ഉടൻ തന്നെ കിട്ടും. അങ്ങയുടെ പുത്രിയായതിൽ ഞാൻ ലജ്ജിക്കുന്നു. അതിനാൽ ഈ ഭൗതിക ശരീരം ഞാനിതാ ഇവരെ ഉപേക്ഷിക്കുന്നു. മകളെ കൈലാസനാഥനായ ജഗദ്ഗുരു പ്രജാപതികളിൽ ഒരുവനായ ഈ നാരദൻ ഭവാൻ തപസ്സിൽ നിന്നുണരുവാൻ അപേക്ഷിക്കുന്നു. ബൃഹസ്പതി യാഗത്തിൽ സ്വന്തം പിതാശ്രീയായ അപമാനിതയായ അങ്ങയുടെ പ്രിയഭക്തി സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം നടത്തിയിരിക്കുന്നു. പ്രഭു, അങ്ങ് ഉടൻ തന്നെ യാഗശാലയിലേക്ക് എഴുന്നള്ളിയാലും നാരായണ നാരായണ.
ബ്രഹ്മസ്വരൂപനായ മഹാപ്രഭു, പ്രപഞ്ച സൃഷ്ടാവായ കൈലാസനാഥനായ ശിവഭഗവാനോട് കോപം വെടിഞ്ഞ് ശാന്തസ്വരൂപനാകാൻ അഭ്യർത്ഥിച്ചാലും പ്രജാകുലാധിപതി ദക്ഷന് ജീവൻ തിരിച്ചു നൽകുവാനും അദ്ദേഹത്തിന്റെ അനുജനന്മാരുടെ അംഗവൈകല്യം മാറ്റിക്കൊടുക്കുവാനും പരമശിവനോട് ഉടൻ തന്നെ അന്വേഷിച്ചാലും ലൗകികമായ ആസക്തിയിൽ മോഹിതരായ അഹങ്കരിച്ച് ഇവർ ചെയ്ത അപരാധങ്ങൾ പുറത്ത് മഹാമനസ്കനായ അങ്ങ് ദക്ഷനും അനുചരന്മാർക്കും മാപ്പ് കൊടുക്കണമെന്ന് നാം അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ദക്ഷന് ജീവൻ തിരിച്ചു നൽകി അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ അംഗവൈകല്യങ്ങൾ മാറ്റിക്കൊടുക്കണമെന്നും നാം അഭ്യർത്ഥിക്കുന്നു. പ്രണാമം ഗുരു. അഹങ്കാരികളായ ഇവർ മാപ്പിന് ഒരിക്കലും അർഹരല്ല. എങ്കിലും പ്രപഞ്ച സൃഷ്ടാവായ അങ്ങയുടെ ആഗ്രഹത്തെ മാനിച്ച് നാം ദക്ഷന് ജീവൻ തിരിച്ചു നൽകുകയും ദക്ഷന്റെ വൃദ്ധിയുടെ അംഗവൈകല്യം ഇതാ മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ശിരസ് ഹോമകുണ്ഡത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ദക്ഷനെ നാം ഇതാ അജമുഖനാക്കി. ജീവത്യാഗം ചെയ്ത സതീദേവി ഹിമവാന്റെ മേനകയുടെയും പുത്രി പാർവതീദേവിയായി ജനിച്ച് ഭഗവാൻ പരമശിവനെ വിവാഹം കഴിച്ചു. Yeah.
പങ്കെടുക്കുന്നവർ അനകാപ്രസാദ് നായർ, അനീഷ് ജി പിള്ളൈ, അനിൽ കുമാർ, അനിത രാജൻ, അർജുൻ പ്രദീപ്, അരുന്ധതി അർജുൻ, ആശ രാജേഷ്, അശോക് നായർ, ചിഞ്ചു ശ്രീജിത്, ഡോക്ടർ ബിന്ദു രാജേഷ്, ഗായത്രി ഹരി, ഹർഷ രാജേഷ്, ലിജു മോഹൻ, മിനുവി നായർ, നിമൈ എൻ നായർ, നിഷാന്ത് നായർ, പ്രദീപ് ഉദയമംഗലം, പ്രമോദ് കെ വി, പ്രാർത്ഥന മേനോൻ, രവീന്ദ്രനാഥ് കൈപ്പറത്ത്, രമാ ശിവകുമാർ, സിന്ധു ബാലു, ശ്യാമ അനീഷ് കുമാർ, ടി കെ ബാലു, ഉത്തരായസ് കുമാർ, വിനീത ജയൻ. സ്ക്രിപ്റ്റ് ആൻഡ് ഇൻട്രോ സോങ് കവി രജിത് കുമാർ. ഡയറക്ടർ സുനിൽ കുമാർ കൃഷ്ണൻ നായർ. കൊറിയോഗ്രാഫി ആർ എൽ വി ബാബു. ലൈറ്റിംഗ് സുനിൽ ഗുരുവായൂരപ്പൻ. ആർട്ട് റജീവ് പുത്തൂർ. റെക്കോർഡിംഗ് ആൻഡ് ബി ജി എംസ് വിനോദ് പി വി പിള്ളൈ. സിംഗർ ഇൻട്രോ സോങ് വിനോദ് അമ്മ വീട്. കോർഡിനേറ്റേഴ്സ് സരിൽ പിള്ളൈ, സുനിത ഹരികുമാർ, പ്രീതി അശോക്, ബെനുസി നായർ, സുരേഷ് പിള്ളൈ, വിജയൻ ചുണ്ടേൽ, രാജേഷ് മേനോൻ, സാജൻ മേനോൻ. സ്പെഷ്യൽ താങ്ക്സ് രാജേഷ് കുമാർ, ഗിരീഷ്, രാജേഷ് സി ആർ, രശ്മി സുരേഷ്, അഭയ് കൃഷ്ണ, അനീഷ് കൃഷ്ണ, രാജേഷ് കുമാർ, ഇങ്കി ഹരീഷ്.